നമസ്കാരം. പുതിയൊരു വീഡിയോ, പുതിയൊരു സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ബിഗ് ബോസ്. ഇന്നലെ കഴിഞ്ഞ ആഴ്ചത്തെ ബിഗ് ബോസ് മുഴുവൻ തനിത്തറയാടന്ന്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടാടന്ന്. എല്ലാ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ മത്സരാർത്ഥികളും തിക്കും തിരക്കും തൃശ്ശൂർ വടക്കും തല്ലും ബഹളം, അടി നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം അതിൻ്റെ ഉള്ളിലും നടന്നു. എന്നിട്ട് അങ്ങനെ അത്രയും വൃത്തികെട്ട ബിഗ് ബോസ് എന്ന് വരെ തുടങ്ങി നാല് സീസൺ നടത്തിയതിൽ ഏറ്റവും വൃത്തികെട്ട എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ആഴ്ച പോയത്. ഇവരിതൊക്കെ ഈ ബിഗ് ബോസ് ആയാലും മോഹൻലാലായാലും ഈ ചാനലായാലും ഇവരൊക്കെ ഒന്നും മനസ്സിലാക്കുന്നില്ലേ ഇതെന്തത്? ഇത് ഇവർക്ക് ഇതൊക്കെ എഡിറ്റിങ് ഇനി ഇതൊക്കെ സെൻസർ ചെയ്തിട്ട് വേണ്ടിയായിരിക്കും ഇതൊക്കെ ഇനി ടെലികാസ്റ്റ് ചെയ്യേണ്ടത്. ഇവരൊരു എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ ആ എപ്പിസോഡ് ഇനി സെൻസർ ചെയ്യണം, സെൻസർ ചെയ്യാണ്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. കാരണം എന്താണ്? ഇത് സെൻസർ ചെയ്യണമെന്ന് പറയേണ്ട കാര്യം, ഇവിടെ സീരിയൽ ഇപ്പോൾ സെൻസർ ചെയ്യണം, മറ്റുള്ള കാര്യങ്ങൾ സിനിമ സെൻസർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയൊക്കെ സെൻസർ ചെയ്തിട്ടല്ല വരുന്നത്. സിനിമ കാണുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരും ബിഗ് ബോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവർ കാണിക്കുന്ന വൃത്തികേടുകളും ഇവർ തോണിയിലാണ്ട് കയറി നടക്കുന്നതും ഇവരെ ഓരോ കോമാളിത്തരങ്ങളും ഇതൊക്കെ ജനങ്ങൾ കണ്ടിരുന്ന് കുട്ടികളായ കുട്ടികൾ, വൃദ്ധകൾ, കുടുംബങ്ങൾ, കുടുംബിനികൾ, ഓരോ കുടുംബങ്ങൾ വരെ നശിച്ചു പോണ രീതിയിലുള്ള കളികളാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവക കാര്യങ്ങളൊന്നും നടക്കാൻ പാടില്ല, നിങ്ങളതൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങളതൊക്കെ ചെയ്യുന്ന വൃത്തികേടാണ്, നിങ്ങളെ ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കും, നിങ്ങളെ ഇതിൽ നിന്ന് ഇറക്കി പറഞ്ഞയക്കും എന്ന് മോഹൻലാൽ വന്ന് കുറേ പടക്കൊക്കെ പൊട്ടിച്ചു, തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കൂട്ട് പോലെ പൊട്ടിച്ചു. പക്ഷേ ലാലേട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ, ഇത്രയും വൃത്തികെട്ട ഒരു രീതിയിലാണ് ബിഗ് ബോസ് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൃത്തികേട് അവർ ആരെ കാണിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഏത് മത്സരാർത്ഥിയെ കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ അപ്പം അങ്ങോട്ട് വിളിക്കണം, അപ്പം വിളിച്ചിട്ട് അപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കി വിടണം. എന്തപ്പം ജാസ്മിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാൻ ആകാശം ഇടിഞ്ഞു വിടൂ, എന്താ ഡോക്ടർ റോബിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വിടൂ, എന്താ ചാന്ത് പൊട്ടായിട്ട് ഒരുത്തം വന്നുണ്ടല്ലോ ഇംഗ്ലീഷ് മാത്രം തോറുന്നത് അവനിറക്കി വിട്ട് കഴിഞ്ഞാൽ ഞാൻ ആകാശം ഇടിഞ്ഞു വിടൂ, അവിടെ അവരെയൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിഗ് ബോസിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഭയങ്കര അച്ചടക്കം ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ മര്യാദ പഠിക്കും. ഒരാളെങ്കിലും ഇന്നലെ ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാലേണ്ണ ഞങ്ങൾ ബിഗ് സല്യൂട്ട് തന്നെ. ഇപ്പം ബിഗ് സല്യൂട്ട് പോയിട്ട് സീറോ സല്യൂട്ടാണ്. വെറുതെ അവരൊന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അവരോടൊക്കെ ഇപ്പം ഞാൻ വിളിക്കുന്ന പറഞ്ഞുകൊണ്ടോ ഒന്നും അവരൊന്നും നന്നാവില്ല, അവർ ചെയ്തൊക്കെ മാച്ച് കളയാൻ പറ്റുമോ? അപ്പം എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സൂര്യ ടി വിയിൽ ബിഗ് ബോസ് ഇതുപോലെ തന്നെ ഒരു ബിഗ് ബോസിൻ്റെ ഒരു പോലത്തെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടേക്ക് ജനങ്ങൾ സമരമായും കല്ലേറായിട്ടും അവർ ചില്ലു പൊട്ടിക്കാനും ചെന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഇളകിയപ്പോൾ അവർ ആ പരിപാടി നിർത്തേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ഈ നിലയ്ക്ക് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏഷ്യാനെറ്റ് ചാനലിലെ ബിഗ് ബോസ് പരിപാടി അടുത്ത് തന്നെ നിർത്തേണ്ടി വരും. ഇവിടെ പല സംഘടനകളും ഉണ്ട്, പല ഇതിനെ ഇവക കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും വൃത്തികേട് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ അതിൻ്റേതായ ചോദ്യം ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ എപ്പിസോഡും ഓരോ ദിവസം ടെലികാസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സെൻസർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ മുമ്പിലേക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ, നമ്മളൊന്നും അല്ല കേട്ടോ, നമ്മളതിൻ്റെ ഒന്നും ആളല്ല, നമ്മളതിൻ്റെ ഒരു സാധ്യത പറയുന്നു മാത്രമല്ലോ. ഏഷ്യാനെറ്റിൽ എന്ത് കാണിച്ചാലും നമുക്കെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അപ്പോൾ ലാലേട്ടനോടുള്ള ബഹുമാനം ഈ ശനിയാഴ്ചയിലത്തെ എപ്പിസോഡിൽ ജനങ്ങൾക്ക് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കന്നെ വേണ്ടേ? രണ്ടു ദിവസം മുമ്പ് പുറത്താക്കി അതിൻ്റെ ഉള്ളിൽ പിടിച്ച് കയറ്റിയ ആളെ അതേപോലെ ചെവി പിടിച്ച് പുറത്താക്കുക. അവർ പറയണ ഇംഗ്ലീഷിൽ പറയണ തെറി മുഴുവൻ കേട്ടിരിക്കാനായിട്ടില്ല. നമ്മൾ ഈ ടി വി മേടിച്ച് ആ കേബിളിലെ കാശും കൊടുത്ത് നമ്മൾ ഈ 9:30 ആകുമ്പോൾ നമ്മൾ ടി വി ഓൺ ചെയ്ത് വെച്ച് നിങ്ങളുടെ ഈ ബിഗ് ബോസ് കാണുന്നത്, കുടുംബങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഈ നിലയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെയൊക്കെ കിടത്തി ഉറക്കണം, ചെറിയ ചെറിയ കുട്ടികളൊക്കെ പിടിച്ചിറങ്ങി ഉറക്കേണ്ടവരില്ല നിങ്ങൾ ബിഗ് ബോസ് കാണണ്ടാട്ടാന്ന് പറഞ്ഞിട്ട്, അത്രയും വൃത്തികേടായാലും നടക്കുന്നു പറഞ്ഞിട്ട്. പിന്നെ ആ ബിഗ് ബോസിലുള്ള ആദ്യം തന്നെ ബിഗ് ബോസിലുള്ള ആ ജാസ്മിൻ എന്ന് പറഞ്ഞ ആ പെണ്ണിനെ പിടിച്ചിട്ട് ആദ്യം തന്നെ തുണി ഉടുപ്പിക്കുക. നമ്മളിപ്പോൾ ഇതിനേലും മൾഗറായിട്ടൊക്കെ ചിലപ്പോൾ റോട്ടി കൂടെ ആൾക്കാരിട്ട് നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് 10 ആളോ 20 ആളോ 100 ആളോ കാണുള്ളൂ. ഇത് ജനലക്ഷങ്ങളും കോടികളും കാണുന്ന പ്രോഗ്രാമാണ്. അതിൽ ഈ ടവസർ വിട്ട് ടൈറ്റ് ഇത് ഇട്ട് മറ്റുള്ള കാര്യങ്ങളും ചെയ്തിട്ട് ഈ വൃത്തികേട് കാണിച്ച് നടക്കുന്നത് ശരിയായ നടപടിയാണോ?
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെൻസറിങ് വരും. ഈ നിലയ്ക്ക് നിങ്ങൾ ഈ ബിഗ് ബോസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് ഓരോ എപ്പിസോഡും നിങ്ങൾക്ക് സെൻസറിങ്ങിൻ്റെ ഗതി വരും, അല്ലെങ്കിൽ സൂര്യ ടി വിയിൽ നിർത്തിയ പോലെ നിർത്തി നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ലാലേട്ടൻ കുറച്ച് കഴിഞ്ഞ് തർക്കത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെയും വിളിക്കുന്ന കേട്ടാ ജാസ്മി എന്ന് വിളിക്കുന്ന കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടികൂടെ തേനും പാലും ഒഴുകും. അങ്ങനെ ഒഴുകേണ്ട കാര്യം എന്നല്ലല്ലോ മൂപ്പത്തിയാരം അവിടെ ചെയ്തുവെച്ചിരിക്കുന്നത്. അതല്ല വല്ല ഏഷ്യനേറ്റിൽ നിന്ന് വല്ല രഹസ്യധാരണയുണ്ട ജാസ്മിനെ വിന്നറാക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ജാസ്മിൻ പറഞ്ഞ ഞാൻ വിന്നറായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 75 ലക്ഷം ഒരു കോടിയുടെ വീട് തന്നെ എനിക്ക് 25 ലക്ഷം തന്നാൽ മതി, ബാക്കി ഏഷ്യനേറ്റ് എടുത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വല്ല രഹസ്യധാരണയുണ്ട, എന്ത് വൃത്തികേട് കാണിച്ചാലും അതിൻ്റെ ഉള്ളിൽ നിർത്താന്നുള്ളത്. ഇതൊക്കെ ജനങ്ങൾ സംശയിച്ചു പോണതൊന്നും ഇങ്ങനെ നടന്നൊന്നല്ല ഞാൻ പറയണത്. ഇതൊക്കെ ജനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഈ വൃത്തികേടുകളും ഈ കാര്യങ്ങളും കാണുമ്പോൾ പലരും സംശയിച്ചു പോകും. ആ സംശയിച്ചു പോണതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ലാലേട്ടൻ ശനി ഞായറും മാത്രം വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ നിങ്ങളുടെ നിയമങ്ങൾ പോലെ തന്നെ ആ നിയമങ്ങൾ നിങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ അനൗൺസ് ചെയ്യുന്ന നിയമങ്ങൾ നിങ്ങൾ തന്നെ വയലേറ്റ് ചെയ്യുക. എല്ലാ ആഴ്ചയും ഓരോരുത്തരെ രണ്ടാളെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ വന്നിട്ട് എൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തന്നിട്ട് നീ ആഴ്ച ഞാൻ ആരും പുറത്താക്കുന്നില്ല. അപ്പൊ അത് അതൊക്കെ ഒരു ആ പ്രോഗ്രാമിന്റെ ജെനുവിനിറ്റി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതൊക്കെ അതൊന്നും പാടില്ല. പുറത്താക്കുന്ന ആൾക്കാരെ അവരെ ഒരു ഡേഞ്ചർ സോണിൽ വന്ന ആൾക്കാരെ ആരാന്ന് വെച്ചിരുന്ന ആൾക്കാർ SMS മണി ഓർഡറോ എന്തെങ്കിലും അയച്ചിട്ട് അവരെ പുറത്താക്കാൻ പറഞ്ഞാൽ പുറത്താക്കിയിരിക്കണം. ലാലിട്ടയിൽ ഒരു ആങ്കർ മാത്രമല്ലേ, അപ്പൊ ആങ്കർ അതിനൊരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് ആയാലും ലാലേട്ടനായാലും അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികളായാലും വൃത്തികെട്ട രീതിയിലാണ് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത് തന്നെ ബിഗ് ബോസ് ഓരോ എപ്പിസോഡും സെൻസർ ചെയ്യേണ്ട ഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ നിർത്താം. ഇനി ഞായറാഴ്ച എന്തൊക്കെയാ കളികൾ നടക്കണമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിൻ്റെ കാര്യങ്ങൾ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.